ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ കടച്ചക്ക മെഴുക്ക് പുരട്ടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കടച്ചക്ക ഉപ്പേരി എന്നൊക്കെ പറയുക നമുക്കിതിനെ. വളരെ ടേസ്റ്റാണ്, നമുക്ക് ഉണ്ടാക്കാനായിട്ടും പെട്ടെന്ന് തന്നെ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിന് മുന്നേ നമ്മൾ മെഴുക്ക് പുരട്ടി ഒക്കെ ഉണ്ടാക്കുന്നതിൽ യൂസ് ചെയ്തിട്ടുള്ള അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിലും അതുപോലെ ടേസ്റ്റും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളുടെ കടച്ചക്ക മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതൊന്നും മറക്കരുതേ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കടച്ചക്ക ഇതുപോലത്തെ ഒരെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ വാങ്ങിയതാണ്, ഒരു മൂന്ന് കടച്ചക്കകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കടച്ചക്ക തന്നെ ധാരാളമായിരുന്നു കേട്ടോ. ഇത് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുള്ള വെള്ളത്തിലാണ് കേട്ടോ അരിഞ്ഞിട്ട് വെച്ചിട്ടുള്ളത്. കടച്ചക്ക അരിയുമ്പോൾ അതിൻ്റെ ഒരു പശ പോലെ ഒരു ഇതുണ്ടാവും, അത് പോകാനായിട്ടാണ് നമ്മൾ. പിന്നെ ഇതിൻ്റെ കളറും ചേഞ്ച് ആവും. നമ്മൾ വെള്ളത്തിലല്ലാണ്ട് നമ്മൾ തനിയെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറും ചേഞ്ച് ആവും. അപ്പോൾ രണ്ടും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിലേട്ട് അരിഞ്ഞിട്ടിടുന്നത് കേട്ടോ. എന്നിട്ട് നന്നായി കഴുകിയെടുക്കണം. ഇതിന് ഭയങ്കരമായിട്ട് പശപശപ്പ് പോലെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കടച്ചക്ക വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ കടച്ചക്ക മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാവും. അതും അതുപോലെ തന്നെ ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള വെള്ളം ഒരല്പം കൂടി പോയിട്ടുണ്ട്. ഇത്രയും വെള്ളം എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. വെന്ത് വന്ന് നോക്കുമ്പോൾ അത് ഒരുപാട് വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പകുതി വെള്ളം കളയുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഇത്രയും അധികം എടുക്കാണ്ട് കുറച്ച് കുറവാക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ കടച്ചക്ക നമ്മളുടെ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാനായിട്ട് പറ്റും കേട്ടോ. അതൊരു വിസിലൊക്കെ മതിയായിരിക്കും വേവിക്കാനായിട്ട്. കടച്ചക്ക പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാക്കി നോക്കുക. ഒരുപാട് വെന്ത് കുഴയേണ്ട, നമുക്കിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കെടുക്കണം കേട്ടോ നമ്മളുടെ കടച്ചക്ക. ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മളിതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് വെള്ളം, അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് ഇത് വേവ് കേട്ടോ. ആ ടൈമിൽ തന്നെ നമ്മളുടെ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് പോവും. അപ്പോൾ അധികം കുറച്ചധികം വെള്ളം കൂടിയത് കാരണം കൊണ്ടാണ് എൻ്റെ ഇതിൽ നിന്ന് ബാക്കി വെന്തതിന് ശേഷം ഞാൻ കളയുകയാണ് ചെയ്തത് കേട്ടോ ആ വെള്ളം. ഇനി നമ്മൾ ഇതിലിട്ട് വേണ്ടത് ഒരു 10-25 ചുമന്നുള്ളി, ഒരു 6-7 മുളക്, ഉണക്ക മുളക്, അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി കൂടി ഇട്ട് വേണം കേട്ടോ. ഇത് നന്നായിട്ട് ചതച്ചെടുക്കാം. നമുക്ക് ഒരു കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കാം. ചുമന്നുള്ളി കൂടിയാലേ നമ്മളുടെ മെഴുക്ക് പുരട്ടിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് കൂടും കേട്ടോ. അപ്പോൾ നന്നാക്കാൻ മടിയുള്ളവരാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. പക്ഷെ എന്നാലും അത്യാവശ്യം ഇതിന് വേണ്ട അത്ര ചുമന്നുള്ളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 20 ചുമന്നുള്ളി എന്തായാലും വേണ്ടിവരും. ഇനി നമ്മളിത് ഈ ചതച്ചതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മളുടെ കടച്ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കടച്ചൊക്കെ നോക്കി നോക്കുമ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. എന്നാലും ഇതിൽ അല്പം വെള്ളം കൂടുതലായിട്ട് കാണുന്നില്ലേ. ഈ വെള്ളത്തിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ വെച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അത് കാരണമാണ് നമ്മൾ ഈ വെള്ളം കളയണത് കേട്ടോ. ഇല്ലെങ്കിൽ കുക്കാവാൻ കുറച്ചും കൂടി ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് മൂടി തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതിയായിരുന്നു. ഇപ്പം നമ്മളുടെ കടച്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളത്തിൽ ഒന്നും കൂടി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കടച്ചക്ക കൊഴിഞ്ഞു പോകും. അപ്പം അത് കാരണമാണ് ഞാൻ ആ വെള്ളം ഊറ്റി കളഞ്ഞത് കേട്ടോ. ഇപ്പം നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കടുക് ഇട്ടിട്ട് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരണം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ എണ്ണ ചൂടാവുന്ന ആ ഒരു ടൈമിലൊക്കെ നമ്മൾ കടുക് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടി വരാറില്ല. അത് പൊട്ടാണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കടുക് അങ്ങനെ തന്നെ നമ്മളുടെ ഇപ്പം ഉപ്പേരി ആയാലും വേറെ എന്ത് കറികളായാലും അതിലിങ്ങനെ കടിക്കുമ്പോൾ ഒരു എന്തോ ഒരു ടേസ്റ്റിന് ഒരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊട്ടി വരാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ ഉണക്കമുളക് ഒക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റണം. നമ്മളുടെ മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് കൂടുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം നമ്മളുടെ
ഉള്ളിയും ആ മുളകൊക്കെ വഴറ്റുന്നു അത്രത്തോളം നമ്മളുടെ മെഴുക്ക് പുരട്ടിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ തന്നെ നമ്മൾ വഴറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളുടെ ആ ചുമന്നുള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ട് അതിനൊരു കളർ ചേഞ്ച് വരുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളുടെ കടച്ചക്കയിലത്തെ ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിൽ കുറച്ച് പാകത്തിനാണ് ഉപ്പ്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഈ വഴറ്റി കൊടുക്കുന്നതിൽ ഇട്ടിട്ട് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നാൽ കടച്ചക്കയിൽ ഉപ്പ് കൂടിയിട്ടാണ് ഉള്ളതെങ്കിൽ ഇതിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ ഇടുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമ്മളിത് നന്നായിട്ട് വഴണ്ടി വരാനായിട്ട് ഒരു കുറച്ച് ടൈം നമ്മൾ കൊടുക്കുക. അതുപോലെ നമ്മൾ കറിവേപ്പില അത്യാവശ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലയുടെ തണ്ട് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് നമ്മളുടെ ഇതുപോലത്തെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിലൊക്കെ ഒരുപാട് ടേസ്റ്റിന് ഫ്ലേവേഴ്സൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ കടച്ചൊക്കെ കഴിച്ച് നോക്കുമ്പോൾ ഒരല്പം ഉപ്പിന് കുറവുണ്ടായിരുന്നു, അത് കാരണം ഞാൻ ഇതിൽ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഉള്ളിയൊക്കെ വഴറ്റുന്നതിൽ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഞാൻ മറ്റേ കടച്ചക്ക നന്നാക്കുന്നൊരു കാര്യം പറയാനായിട്ട് മറന്നു. കടച്ചക്കയുടെ തൊലി കളയുന്ന സമയത്ത് അതിൻ്റെ പച്ചക്കളർ ഉണ്ടാവും, ആ പച്ചക്കളറോടൊക്കെ വേണം കേട്ടോ നമ്മൾ തൊലി കളഞ്ഞെടുക്കാൻ. എന്ന് വെച്ചാൽ കളയുന്ന ടൈമിൽ നമ്മളുടെ ആ കഴമ്പിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു പച്ചക്കളർ ഉണ്ടെങ്കിൽ അത് കൂടിയിട്ട് നമ്മൾ ചെത്തി കളയണം കേട്ടോ. അത് ആ തൊലിയുടെ ഒരു ഭാഗത്ത് വരുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അത് നന്നാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്. ഇപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വേവിച്ച് വെച്ചാൽ നമ്മളുടെ കടച്ചക്ക ചേർത്ത് കൊടുക്കാം. കടച്ചക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഉള്ളിയുടെ എല്ലാ മസാലയും നമ്മളുടെ എല്ലാ കടച്ചക്കയുടെയും ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇളക്കി യോജിപ്പിക്കാൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുപോലെ കുറച്ച് കടച്ചക്ക വേണമെങ്കിൽ നമ്മളുടെ ഇളക്കി കൊടുക്കുന്ന തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് കടച്ചക്ക ഉടച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം, പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. കാരണം നന്നായിട്ട് കടച്ചക്ക വെന്തിട്ടുണ്ടല്ലോ, ആ വെന്ത കാരണം കൊണ്ട് ഇനി ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ അങ്ങനെ ഉടഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളൊരു അല്പം കറിവേപ്പില്ല അതിൻ്റെ മേലെയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി നമ്മൾ കുക്ക് ചെയ്യുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ആ നമ്മളുടെ ആ ഉള്ളി എല്ലാ ഫ്ലേവേഴ്സും ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, ആ എരിവും ഒക്കെ നമ്മളുടെ കടച്ചക്കയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം നമ്മളിത് മൂടി വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മൂടി വെക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കടച്ചക്ക റെസിപ്പി. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് നമ്മളുടെ കടച്ചക്ക മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്നതും ഒരു മീഡിയം ലെവലിലുള്ള തീ വെച്ചിട്ട് തന്നെയായിരുന്നു. അത് വഴറ്റിയതിന് ശേഷം നമ്മൾ കടച്ചക്ക ഇതിൽ ചേർത്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഇതിലോട്ട് എല്ലാ ഫ്ലേവേഴ്സും വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അത്രയും നേരം ഒരു 2 മിനിറ്റോളം നമ്മളത് മൂടി വെക്കുന്നത്. അപ്പോൾ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ കടച്ചക്ക മെഴുക്ക് പുരട്ടിയാണ്. നമ്മളുടെ ചക്ക വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇടിച്ചക്ക ഉണ്ടല്ലോ തോരനൊക്കെ ചെയ്യുന്നത്, അത് ഇടിച്ചക്ക വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളുടെ കൊള്ളിക്കിഴങ്ങുണ്ട്, അതും നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതൊക്കെ നമ്മൾ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കടച്ചക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഒരുപാട് പേരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് എന്തായാലും വേണം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.